വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി നമ്മൾക്ക് ചിക്കൻ ഗീ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഇനി ചിക്കൻ നമുക്ക് മസാല പുരട്ടിട്ട് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. അതിനുവേണ്ടി നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ 2.5 ടേബിൾ സ്പൂണ് മല്ലിയും പിന്നെ 6-7 ഉണക്കമുളകും പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് വറുത്തെടുക്കാം. പിന്നെ ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചട്ടിയുടെ ആ ചൂടിൽ തന്നെയാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ മസാലകളൊക്കെ കരിഞ്ഞ് മണം വരും. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഈ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് 1/20 അല്ലി വെളുത്തുള്ളിയാണ്. ഇനി അതിലേക്ക് ഒരു വാളംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് നമുക്കതൊന്ന് വെള്ളത്തിലിട്ട് അതൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തതാണിത്. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 250 ml കപ്പിൽ 1 കപ്പ് തൈരുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ 1 വലിയ ലെമൻ്റെ ജ്യൂസുമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് 1 മണിക്കൂർ നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നല്ല ചേർത്ത് കൊടുക്കുന്നത്, ഗീ ആണ്. പശു നെയ്യ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ പശു നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് 3 വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി സവാള ലൈറ്റായിട്ടൊന്ന് കളറ് മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കന് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ഫ്ലെയിം വളരെ ലോ ആയിട്ട് വെച്ചു കൊടുക്കണം. ഇനി നമ്മൾ ചിക്കനെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കൂടുതൽ വേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം.
വളരെ സിമ്പിളായ രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കൻ്റെയും ഉള്ളിയുടെയും വെള്ളത്തിലാണ് ഈ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ഗീയിൽ കിടന്ന് ഈ ചിക്കൻ വെന്ത് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ചിക്കൻ വെന്ത് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചതാണ്. അതൊരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. ചെറിയൊരു മധുരവും നല്ല എരിവും പുളിയും എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ചിക്കൻ ഗീ റോസ്റ്റിന്. ഗ്രേവി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അഥവാ ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഇത് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാനിത് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാന്. ഇനി എരിവ് കൂടുതലുള്ളവർക്ക് പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഈ ചിക്കൻ ഡ്രൈ ആക്കി എടുക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തികൾക്കും പൊറോട്ടകൾക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കന്റെ ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.